ഞാൻ ഈ ഒരു പ്രത്യേക അവാർഡിനെപ്പറ്റി അങ്ങനെ വിശേഷിച്ചൊന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല പക്ഷേ ഒരു കാര്യം വളരെ വ്യക്തമാണ് നമ്മളൊരു കഴിഞ്ഞ അഞ്ച് വർഷമായിട്ട് നമ്മൾ രാഷ്ട്രീയം പറയാൻ ഇരിക്കേണ്ട യു ഡി എഫ് ഗവൺമെൻറ് അഞ്ച് വർഷവും ഈ ജൂറി ചെയർമാൻ ജൂറി എന്ന് പറയുന്നത് വളരെ തരന്താണ് ആളുകളായിരുന്നു അതുകൊണ്ടാണ് ഈ അഞ്ച് വർഷമായിട്ട് ഈ അവാർഡുകൾ വല്ലാതെ തരന്താണ് പോയത് എൻ അവാർഡ് ഇസ് ആസ് ഗുഡ് ആസ് എ ജൂറി ഒരു ജൂറിയാണ് അവാർഡ് തീരുമാനിക്കുന്നത് അപ്പോൾ ആ ജൂറിയുടെ ക്യാരക്ടർ അതിനകത്ത് തോരും അപ്പോൾ അതിന് നമ്മൾ പലപ്പോഴും അതിന് തൊട്ട് മുമ്പുള്ള കാലങ്ങളിൽ എനിക്കറിയാം നമ്മൾ സയ്യിദ് മിർസയും ഗൗതം ഘൂഷ്ണേയും ബുദ്ധദേവദാസ് ഗുപ്തയും ഒക്കെ അവർ കൊണ്ടുവരുന്നു അപ്പോൾ അവരൊക്കെ എങ്ങനെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അവരൊക്കെ ലെഫ്റ്റാണ് അപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റില്ല ഇതാണ് എൻ്റെ പ്രശ്നം അപ്പോൾ അങ്ങനെ അല്ലാത്തവരെ തേടി പിടിച്ച് വരുമ്പോൾ തീരെ വയ്യാതെ കിടക്കുന്ന ആൾക്കാർ അങ്ങനെയുള്ളവരെ കൊണ്ടുവരേണ്ടി വരുന്നു സിനിമയിൽ നിന്ന് ഇരുപത്തഞ്ചും മുപ്പതും കൊല്ലം അകന്ന് നിൽക്കുന്ന ആൾക്കാരെ കൊണ്ടുവരേണ്ടി വരുന്നു പല ഫ്രസ്ട്രേഷൻസ് അനുഭവിക്കുന്ന ആൾക്കാരെ കൊണ്ടുവരുന്നുണ്ട് അപ്പോൾ അതൊക്കെ ഇതിനകത്തേക്ക് റിഫ്ലക്റ്റ് ചെയ്യും അപ്പോൾ അത് ഒരു ഈയൊരു വർഷത്തെ പ്രശ്നമല്ല അതും ഞാൻ ഇതിന് തൊട്ട് മുമ്പ് ചെയ്ത ഭൂമിയുടെ അവകാശികൾ പറഞ്ഞ സിനിമ അത് രണ്ടായിരത്തി പന്ത്രണ്ടിൽ ട്രിവാൻഡ്രം ഫെസ്റ്റിവലിൽ കോമ്പറ്റീഷൻ സെക്ഷനിലുണ്ടായിരുന്നു അതൊരു നാലഞ്ച് ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽസിലേക്ക് പോയി എല്ലാ സ്ഥലങ്ങളിലും അതിന് വലിയ അപ്രീസിയേഷനൊക്കെ കിട്ടിയതാണ് പക്ഷേ അത് ഇവിടുത്തെ സംസ്ഥാന അവാർഡിൽ തീരെ തടയപ്പെട്ടു അതിനുശേഷമാണ് പി ഈ സിനിമ ഇത് ഏതാണ് തഴയപ്പെട്ടു ജോയ് മാത്യുവിനോടെന്തോ പുറത്ത് വാതിലിൻ്റെ വെളിയിൽ നിന്നിട്ട് പരാമർശിച്ചു എന്തോ പറയുന്നല്ലാതെ പക്ഷെ അന്ന് എനിക്ക് കുറച്ച് പ്രയാസമൊക്കെ തോന്നിയിരുന്നു കാരണം ഇങ്ങനെ ഫെസ്റ്റിവൽസിലൊക്കെ പോയി വന്ന ഈ ഒരു സിനിമയെ എന്തുകൊണ്ട് ഇന്നെനിക്ക് അത്ര വലിയൊരു ഒന്നാമത് നമ്മുടെ പ്രായം ഓടുന്നതുകൊണ്ടായിരിക്കും കൊണ്ടായിരിക്കും അതിൽ നിന്നൊക്കെ അകന്ന ഒന്ന് പോകുന്നുണ്ട് അതുകൂടാതെ ഈ സിനിമ എനിക്ക് തോന്നുന്നത് ഈ സിനിമ ഇറ്റ് ഇറ്റ് ഈസ് ഇത് ഒരു സംസ്ഥാന അവാർഡിനുള്ള സിനിമയല്ല സംസ്ഥാനം നില നിൽക്കുന്നിടത്തോളം ഉള്ളൊരു സിനിമ നമ്മുടെ ഈ സംസ്ഥാനമുണ്ടല്ലോ ഈ മലയാളികളും കേരള സംസ്ഥാനവും നിലനിൽക്കുന്നിടത്തോളം സിനിമ എന്ന് പറഞ്ഞാൽ വളരെ ചുരുക്കം ചില വകുപ്പപ്പെടുന്ന ഒരു സിനിമയായിട്ട് ഇത് നിൽക്കും അപ്പോൾ അതിന് ഈ ഒരു സംസ്ഥാന അവാർഡൊന്നുമല്ല എൻ്റെ കാര്യം അതുകൊണ്ടുതന്നെ എന്നെ അത് ബാധിച്ചിട്ടില്ല ഇല്ല എനിക്ക് എൻ്റെ വളരെ അടുത്ത സുഹൃത്തുക്കളായിരുന്നു ഈ കമ്മിറ്റിയിലേക്ക് അത് ആലോചിക്കുമ്പോൾ ചെറിയൊരു ചിരി തോന്നുന്നുണ്ട് ഒരു രസം അത്രയേ ഉള്ളൂ അതുകൊണ്ട് അതിനെപ്പറ്റി ഐ നോട്ട് മച്ച് ബോധ് പിന്നെ ഇതിന് പൊതുവേ നമ്മുടെ അവാർഡ് രീതികളിലൊക്കെ വല്ലാതെ അല്ലാതെ എന്ന് പറയുന്നത് മിക്കവാറും കാലത്ത് അതുണ്ടായിരുന്നു പിന്നെ പ്രകടമായ ചില സ്വഭാവങ്ങൾ ഇപ്പോൾ കാണുന്നു എല്ലാ കാലത്തും ആളുകൾ നമുക്ക് നേരിട്ട് അറിയാവുന്ന നമ്മുടെ വളരെ പ്രസിദ്ധരായ ചില ഫിലിം മേക്കേഴ്സിൻ്റെ പുറകിൽ പോടും വലിയ ഈ നമ്മുടെ നാഷണൽ ഡെയിലീസിൽ എഴുതുന്ന ക്രിറ്റിക്സ് ഉണ്ട് ഈ ലേഖനങ്ങളൊക്കെ പലപ്പോഴും വിലയ്ക്ക് വാങ്ങിയതാണ് അതിനൊക്കെ ഞാൻ സാക്ഷിക്കുക തന്നെ വളരെ കാലം അതൊക്കെ അതൊക്കെയായിരുന്നു ആ കാലത്ത് ആ നാഷണൽ അവാർഡിനെയൊക്കെ സ്വാധീനിക്കുക ഇന്ന് പക്ഷേ ദൈവം സഹായിച്ച് അങ്ങനത്തെ ആരു പരിപാടിയില്ല അപ്പോൾ എഴുതിയാലും അവർ നോക്കില്ല അവർ ഏതൊക്കെയോ ചില തീരെ അൺഹേഡ് ഓഫ് ആയിട്ടുള്ള ആൾക്കാരെ കൊണ്ടുവന്ന് ഈ നാഷണൽ അവാർഡൊക്കെ നിർത്തും ചില മലയാളി പ്രതിനിധി എന്ന് പറഞ്ഞാൽ മലയാളിയാണോ എന്ന് പോലും നമുക്കറിഞ്ഞുകൂടാ അങ്ങനെ ഒരാൾ ചില കുറിയൊക്കെ തൊട്ട് ചില മനുഷ്യരിലൊക്കെ വരിക അപ്പോൾ ആ തരം ഒരു സാധനമായി മാറിക്കഴിഞ്ഞു നാഷണൽ അവസ്ഥയിലും അപ്പോൾ അതിന് പൊതുവെ അങ്ങനൊരു എന്താ പറയുക നിലവാര തകർച്ച എന്നൊക്കെ പറയാവുന്നത് ഏത് കാലത്തും ഉണ്ടായിട്ടുണ്ട് ഇപ്പോൾ കുറേ കൂടി പ്രകടമായിട്ട് വരുന്നു മാത്രം പക്ഷേ എനിക്ക് തോന്നുന്നത് ഈ അവാർഡിൽ വലിയ പ്രാധാന്യം കൊടുക്കാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത് അതിനെക്കുറിച്ചല്ല ഞാൻ ചിന്തിച്ചത് ഇപ്പം ഞാൻ പറയാം എൻ്റെ സിനിമ കഴിഞ്ഞ ആഴ്ച ആഴ്ചയോടെ റിലീസായി തിരുവനന്തപുരത്ത് നിള തിയേറ്റർ റിലീസായ അപ്പോൾ ഞാൻ നീള തിയേറ്ററിൽ ഇതിന് തൊട്ട് മുമ്പ് പോയത് ഇവിടുത്തെ ഇൻ്റർനാഷണൽ ഫെസ്റ്റിവൽ നടക്കുമ്പോഴാണ് ആ ഗേറ്റ് മുതൽ അങ്ങോട്ടേക്ക് കടക്കാൻ പറ്റില്ലായിരുന്നു ക്യൂ ക്യൂവിലൂടെ അല്ല യാത്ര ചെയ്യാൻ പറ്റില്ല കൈലള്ളിയുടെ മൂന്ന് തിയേറ്റേഴ്സ് അത് കഴിഞ്ഞ് ഞാൻ വെള്ളിയാഴ്ച ചെയ്തില്ല മൂന്ന് സിനിമകൾ കളിക്കുന്നുണ്ട് ഒരു മനുഷ്യനുള്ളിൽ അതിൽ ശവപ്പുറം പോലെയുണ്ട് ഇതേ സ്ഥലം അപ്പോൾ ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിൽ മാത്രമേ നമ്മൾ സിനിമ കാണുള്ളൂ നല്ല സിനിമകൾ ഇത് നമ്മളിത് എല്ലാ കൊല്ലവും ഉണ്ട് ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ അന്ന് ഇവിടെ ടിക്കറ്റ് കിട്ടാനുള്ള അടിയുണ്ട് ക്യൂവിൽ നിന്ന് ബഹളമുണ്ട് സീറ്റ് കിട്ടില്ല എന്ന് പറയും ഇതിനകത്ത് ഓഫ്കോഴ്സ് രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിലും വരുന്ന ആൾക്കാരുണ്ട് ഇല്ലയെന്ന് പറഞ്ഞില്ല പക്ഷേ തിരുവനന്തപുരത്തുള്ള ഒരു ധാരാളം ഉണ്ടല്ലോ അപ്പോൾ ഇവർക്ക് ഈ പതിനഞ്ച് പ പതിനഞ്ച് ദിവസം മാത്രമാണോ അത് സിനിമ കാണൽ ബാക്കിയുള്ള ദിവസങ്ങളിലൊക്കെ അവർക്ക് വേറെ പല പണിയുണ്ടെന്ന് പറയും അല്ലേ അപ്പോൾ അങ്ങനെ ഒരു ആറ്റിറ്റ്യൂഡ് നമ്മൾ വെച്ച് പെടുന്നിടത്തോളം ആണെങ്കിൽ നമ്മുടെ ഫിലിം ഫെസ്റ്റിവലിലേക്ക് നമ്പർ കൂടിക്കൊണ്ടിരിക്കും ലോക റെക്കോർഡിൻ്റെ അപ്പുറത്തു നമ്മൾ പക്ഷേ നമ്മുടെ സിനിമയിൽ ഒരിക്കലും റിഫ്ലക്റ്റ് ചെയ്യുന്നതെന്ന് എനിക്ക് തോന്നുന്നില്ല അത് റിഫ്ലക്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇപ്പോൾ പുതിയ കുറേ ചെറുപ്പക്കാർ വരുന്നുണ്ട് ദേ ബിൻ ട്രൈങ് ഒരു പുതിയ പുതിയ പിള്ളേർ പക്ഷേ അവരുടെയൊക്കെ സിനിമയ്ക്ക് എന്ത് റിസപ്ഷനാണ് കൊടുക്കുന്നത് അവരൊക്കെ ഏതെങ്കിലും എന്തായാലും ഫെസ്റ്റിവലൊക്കെ കാണിക്കാനൊക്കെ ആയിട്ട് ഓടി നടക്കുകയാണ് സിനിമ തിയേറ്ററിൽ നമ്മൾ കാണാറില്ല അവരെ അതുകൊണ്ടാണ് അപ്പോൾ ഇവരുടെയൊക്കെ നമ്മൾ അരവിന്ദനെ ആലോചിക്കുന്ന പോലെ ഇരുപത്തഞ്ചാം വാർഷികത്തിൽ നമ്മുടെയൊക്കെ സിനിമ വളരെ ഹൗസ്ഫുള്ളായി പോകാനുള്ള സാധ്യതയുണ്ട് അതിനുവേണ്ടി കാത്തു നിൽക്കുകയാണോ നമ്മുടെ ആൾക്കാരെന്ന് സംശയം തോന്നിപ്പോൾ ഇപ്പം ഞാൻ പറഞ്ഞപ്പോൾ എൻ്റെ സിനിമ കാണും അത്യാവശ്യം ആൾക്കാരൊക്കെ വരുന്നുണ്ട് പക്ഷേ ആദ്യത്തെ ദിവസത്തെ ആ ഒരു ആ നിള തിയേറ്ററിൻ്റെ സീനിക് ചേഞ്ച് അതായത് സിനിമ തന്നെയാണ് രണ്ടു തരത്തും വിഷയം അന്നും അവിടെ മൂന്ന് സിനിമകൾ കളിക്കുന്നുണ്ട് ഇന്നും മൂന്ന് സിനിമകൾ കളിക്കുന്നുണ്ട് പക്ഷേ ഇന്ന് അവിടെ മനുഷ്യരില്ല ഇന്ന് സിനിമ ഒരു അങ്ങനെ ഒരു സീരിയസ് സിനിമ ഈ ഡിസംബർ പത്ത് മുതൽ പതിനേഴ് വരെ മാത്രമാണ് എന്ന ഒരു ധാരണ നമുക്കുണ്ടോ എന്ന് സംശയം തോന്നിപ്പോകും പിന്നെ സിനിമയ്ക്ക് എപ്പോഴും ഒരു ബിസിനസ് അറിയുന്നുണ്ട് സിനിമ എപ്പോഴും വാസക്ക് തുടങ്ങിയ തന്നെ പകുതിയും ചില ഭാഗങ്ങളിൽ ആർട്ട് ഫോം എന്നല്ലാതെ ബിസിനസ് ബിസിനസ്സായിട്ടൊക്കെ തന്നെയാണ് അതിൻ്റെ ഒരു വരവും പോകുക അപ്പോൾ സൈഡ് എപ്പോഴും ഉണ്ട് സിനിമയ്ക്കകത്ത് നമുക്ക് തരണം ചെയ്യാൻ പറ്റില്ല പക്ഷേ അതിനെ ഏതെങ്കിലും തരത്തിൽ കൗണ്ടർ ചെയ്യുന്നത് നമ്മൾ അതല്ലാത്ത സിനിമകളിലൂടെ ആണ് അതുകൊണ്ട് വേറെ വർത്തമാനങ്ങളിലൂടെ ഒന്നും അത് കൗണ്ടർ ചെയ്യാനൊന്നും പറ്റില്ല അപ്പോൾ അതിൽ ചില സിനിമകളെങ്കിലും ഇപ്പുറത്തേക്ക് മനുഷ്യർ കാണുന്ന അവസ്ഥയിലേക്ക് എത്തിക്കിട്ടിയാൽ അത്രയും വന്നു അല്ലാതെ ഇതിൽ നിന്നും പുതിയ അത്ഭുതങ്ങളൊന്നും സംഭവിക്കില്ല ഇത് ദിസ് ഹാസ് ബിൻ ഹാപ്പനിങ് ലൈക് ദീസ് ഒരു 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 ജനറൽ പബ്ലിക് ടേസ്റ്റ് എന്ന് പറയുന്ന രീതിയിൽ ഉള്ള സിനിമകൾ അത് നമുക്ക് വളരെ പ്രഡിക്റ്റബിളായിട്ടുള്ള സിനിമകളാണ് അങ്ങനെ അല്ലാത്തതിനൊന്നും ഒരു അക്സെപ്റ്റൻസ് കിട്ടില്ല വ്യത്യാസങ്ങളുണ്ടാവും തോതിൽ വ്യത്യാസം ഉണ്ടാവും ഇപ്പം എൻ്റെ പൊന്തമാടി കിട്ടിയിട്ടൊരു എക്സെപ്ഷൻസ് പൊന്തമാടിയൊക്കെ വളരെ ചെറിയ വലിയൊരു എക്സെപ്ഷനാണ് ഒരു ഒരു അഞ്ച് നാഷണൽ അവാർഡ്സ് ഉണ്ട് പൊന്തമാടി അഞ്ച് നാഷണൽ അവാർഡ് കിട്ടിയൊരു സിനിമ അമ്പത് ദിവസം കളിക്കുന്നത് വളരെ അപൂർവ്വമാണ് അല്ലേ അതങ്ങനെ ചിലപ്പം കൊടിയേറ്റം കളിച്ച് കാണും ചിദംബരം കളിച്ചു കാണും വേറെ ഇട്ടുണ്ടാവില്ല അപ്പോൾ അതെപ്പോഴും നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റില്ല ഇനു അപ്പോൾ അത് ഈ കാലത്തിൻ്റെ മാത്രം സവിശേഷതയല്ല ആ കാലത്തിൻ്റെയും സവിശേഷതയാണ് ഞാൻ പറഞ്ഞാലും അരവിന്ദൻമൻ കാഞ്ചന സീതയ്ക്കൊക്കെ ഒരു ഷോ ആണ് അന്ന് കൂവി വിളിച്ചിട്ടാണ് ആൾക്കാർ ഇറങ്ങിപ്പോയത് അപ്പോൾ അവരുടെ പിന്മുറക്കാരായിരിക്കാം അല്ലെങ്കിൽ അവർക്ക് തന്നെ പ്രായമായപ്പോഴായിരിക്കാം ഹൗസ്ഫുള്ളായി മാറുന്നത് അപ്പോൾ അത് അതൊക്കെയാണ് സിനിമയുടെ ചില തമാശകൾ സിനിമയുടെ വിജയം എന്ന് പറഞ്ഞാൽ സിനിമ വിജയിക്കുക എന്നുള്ളത് നോട്ട് സിനിമ കളക്റ്റ് ചെയ്യുക എന്നുള്ളതല്ല സിനിമ വിജയിക്കുക എന്നുള്ളത് അപ്പോൾ ഒരു സിനിമയ്ക്ക് ചിലപ്പോൾ ചെറിയൊരു ഗ്രൂപ്പിൻ്റെ അടുത്തേക്കായിരിക്കാം അല്ലെങ്കിൽ കുറച്ച് വലിയ ഗ്രൂപ്പിൻ്റെ അടുത്തേക്കായിരിക്കാം വളരെ മീനിങ് ഫുള്ളായ ഒരു കമ്മ്യൂണിക്കേഷൻ ഒരു സംവേദനം നടത്താൻ സാധിച്ചാൽ അത് സിനിമയുടെ വിജയമാണ് അതിനാണ് സിനിമയുടെ വിജയം എന്ന് പറയുന്നത് അപ്പോൾ അത് നമ്മൾ ഉദ്ദേശിച്ചത് വേറെയും ഇത് വേറെ ആയിപ്പോകുന്നത് പലപ്പോഴും പ്രശ്നങ്ങളാണ് അപ്പോൾ അത് ഞാൻ സിനിമ നേരത്തെ പറഞ്ഞതുപോലെ ഇന്ന് തീരുമാനിക്കപ്പെടുന്ന ഒരു സംഭവമല്ല സിനിമ സിനിമ കുറേ കാലം കാണുകയും വീണ്ടും വിലയിരുത്തപ്പെടുകയും വീണ്ടും കാണുകയും ഒക്കെ ചെയ്യേണ്ട ഒരു സിനിമയാണ് മേ മേജറായ എല്ലാ സിനിമകളും നമ്മൾ അങ്ങനെയാണ് ചെയ്തിരിക്കുന്നതും നമ്മളിപ്പം ഈ മേജർ ക്ലാസിക്സ് എന്നൊക്കെ പറഞ്ഞ സിനിമകൾ നമ്മൾ ഓരോരുത്തരും എത്രവണ് കണ്ടു വേണമെന്ന് അറിയുക അപ്പോൾ അങ്ങനെ അത്ര തവണ കാണാൻ പ്രേരിപ്പിക്കുന്ന സിനിമകളിലേക്കാണ് നമ്മൾ ശ്രമിക്കേണ്ടത് അതിൻ്റെ അർത്ഥം ഞാൻ ചെയ്യുന്ന എല്ലാ സിനിമകളും ക്ലാസിക്സ് ആണെന്ന് ഞാൻ അവകാശപ്പെടുകയല്ല പക്ഷേ ഇതിൻ്റെ ശ്രമമാണ് സിനിമയിൽ വേണ്ടത് നമ്മൾ തൃപ്തരാകാതിരിക്കുക നമുക്ക് ഈ ഒരു ചെറിയ ചെറിയ വിജയങ്ങളില്ലേ കൊച്ചു കൊച്ചു വിജയങ്ങൾ കൊച്ചു കൊച്ചു വിജയങ്ങളെക്കാളും നല്ലത് കുറേം കൂടി ഉറച്ച പരാജയങ്ങളാണ് അതിന് വീണ്ടും മീനിങ് ഉണ്ടാവും അതാണ് സിനിമയുടെ ഒറിജിനൽ വിജയം